ഈറ്റൻ ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചക്കക്കുരു ചമ്മന്തിയാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ചക്ക സുലഭമായി കിട്ടുന്നതിനാൽ ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. ചക്കക്കുരു ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചക്കക്കുരു, കറിവേപ്പില, ഉണക്കമുളക്, ചീരുള്ളി, വെള്ളുള്ളി, അരമുറി തേങ്ങ ചിറകിയത്, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ചക്കക്കുരു ചട്ടിയിലിട്ടങ്ങ് വറുത്തെടുക്കാം. ചക്കക്കുരു വറുക്കുമ്പോൾ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയമിലോ ഫ്ലെയിം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം മാത്രമേ വറുത്ത് വരുള്ളൂ, ഉൾഭാഗത്ത് വേവാവൂല. ഇപ്പൊ നമ്മൾ ചക്കക്കുരു റെഡി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അടുത്ത നമുക്ക് ഉണക്കമുളക് ഒന്ന് വറുത്തെടുക്കണം. റെഡി വന്നിട്ടുണ്ട്, അതിന് വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ചട്ടി ഒന്ന് കേക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു വറുത്തതിന്റെ ആ കറുത്ത പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് കേക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും കറിവേപ്പില ഇട്ട് നന്നായി വാട്ടിയെടുക്കണം. നമ്മുടെ ഉള്ളികളും ഇലയും നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ആ വെളിച്ചെണ്ണയോട് കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഇപ്പം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചക്കക്കുരു ചൂടാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു തോലൊക്കെ തൊളിച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചക്കക്കുരും മുളകുമാണ് ആദ്യം നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ചക്കക്കുരും മുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള തേങ്ങയും ഉള്ളികളൊക്കെ ഇട്ടത് ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി. ആ വെളിച്ചെണ്ണൊക്കെ പ്ലേറ്റ് ഒന്ന് ശരിക്കും എടുക്കണം. വെളിച്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രസമുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലുണ്ട്. നമ്മുടെ ചക്കക്കുരു ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.